ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാൻഖട്ടായുടെ റെസിപ്പിയാണ്. നല്ല ബേക്കറി സ്റ്റൈലിലൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള നാൻഖട്ടായ, നല്ല പൊട്ടിക്കുമ്പം നല്ല പൊടി പൊടി വരുന്ന നാൻഖട്ടായ. അതുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സെയിം കപ്പിൽ തന്നെ പൊടിച്ച പഞ്ചസാര എല്ലാം അതേ കപ്പിൽ തന്നെ, നമ്മൾ മൈദ എടുത്തോ അതേ കപ്പിൽ തന്നെ വേണം നമ്മളുടെ അളവ് എടുക്കേണ്ടത്. ഒരു കപ്പ് മൈദയാകുമ്പം അതേ കപ്പിൽ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കുക. ഇനി അതേ കപ്പിൽ തന്നെ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇടുമ്പം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. നന്നായിട്ട് എഫേർട്ട് എടുത്ത് മിക്സ് ചെയ്യേണ്ട, സ്ലോ കുറച്ച് പതുക്കെ മിക്സ് ചെയ്താൽ മതി. പൊരി പൊരാന്ന് പറഞ്ഞ് മിക്സ് ചെയ്യുക. അപ്പം എന്നാലേ നമ്മളത് ഉണ്ടാക്കുമ്പം നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ്. ഇനി ബാക്കിയുള്ള നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പതുക്കെ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് അത് നമുക്കത് ബോളാക്കി ഉണ്ടാക്കണം. ബോൾ ഉണ്ടാക്കുമ്പം നമ്മളത് പൊട്ടുന്നോ എന്ന് നോക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ശരിയായെന്ന് മനസ്സിലാവും. ഇതുപോലെ ഇരിക്കും. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൽ നിന്ന് കുറേച്ചെ കുറച്ച് ബോൾസ് നമുക്ക് എടുക്കാം. ഇത്രയും മതി. എന്നിട്ട് അത് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് നമ്മൾ കുറച്ച് പതുക്കെ നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുക. പതുക്കെ റോൾ ചെയ്താൽ മതി, നമ്മൾ ക്രാക്ക് വീഴാൻ പാടില്ല. അതുപോലെ റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ട്രേയിൽ നെയ്യ് പുരട്ടി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്ത ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ബാക്കിയുള്ള എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടെമ്പറേച്ചർ 150 ഡിഗ്രിയിൽ വന്ന് വെക്കണം. എന്നിട്ട് 25 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ബേക്ക് ചെയ്യാൻ വേണ്ടി. നമുക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനായിട്ട് ബേക്ക് ആയെന്ന് അറിയാൻ വേണ്ടി അതിൽ ക്രാക്ക് നാൻഖട്ടായി ഉണ്ട് ആയെന്ന് അറിയാൻ വേണ്ടി ക്രാക്ക് വീണു. ക്രാക്ക് ആയിട്ടുണ്ടെങ്കിൽ നാൻഖട്ടായി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാ നാൻഖട്ടായും റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാൻഖട്ടായി തന്നെയാണിത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.